നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഒരു നടൻ എന്ന നിലയ്ക്ക്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക്, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നടൻ മോഹൻലാൽ എന്താണ് പറഞ്ഞത്? അത് കൃത്യമായി കേട്ടോ? എല്ലാവരും കേട്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയല്ലേ നിങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത്, സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്, അവഹേളിക്കുന്നത്? അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ കാര്യത്തിലോ അദ്ദേഹത്തിന്റെ ജീവിത രീതിയുടെ കാര്യത്തിലോ അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യത്തിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളത് ഈ സൈബർ അക്രമികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് വീട് കിട്ടുമ്പോൾ കിടന്ന് ആക്രമിക്കുന്നത്. അല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പറയാനുള്ള ഒരു മാന്യത നിങ്ങൾ കാണിക്കണം. അദ്ദേഹം പറഞ്ഞത് കൈകൊട്ടുമ്പോൾ, ശബ്ദമുണ്ടാക്കുമ്പോൾ ബാക്ടീരിയകളെ നശിപ്പിക്കും. നിങ്ങൾ എല്ലാവരും ആ ഒരു ഓഡിയോ, അദ്ദേഹത്തിന്റെ ആ ശബ്ദശകലം കേട്ടതാണ്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ശബ്ദതരംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ അണുക്കളെ കൊല്ലാനുള്ള ശക്തിയുണ്ട് എന്ന് പ്രാചീനമായി ഭാരതം തന്നെ തെളിയിച്ചതാണ്. അതുപോലെ തന്നെ വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ അത് പഠിച്ചതും. വിഖ്യാത ശബ്ദ വിന്യാസകനായ റസൂൽ പൂക്കുട്ടി, ഓസ്കർ അവാർഡ് ജേതാവ്, അദ്ദേഹം പറഞ്ഞു, ഓം എന്ന ശബ്ദം, ആ ശബ്ദം, ആ ശബ്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ എന്റെ ജോലികൾ എല്ലാം ചെയ്യുന്നത്. ആ ഓം എന്ന വിഖ്യാതമായ ലോകത്തെ പ്രപഞ്ച ശബ്ദം, അതാണ് എല്ലാ ശബ്ദങ്ങളുടെയും അടിസ്ഥാനം. നമ്മൾ ക്ഷേത്രങ്ങളിൽ മണിയടിക്കുന്നു, അതുപോലെ തന്നെ പള്ളികളിൽ മണിയടിക്കുന്നു, ബാങ്ക് വിളിക്കുന്നു, മുസ്ലിം ആരാധനാലയങ്ങളിൽ ബാങ്ക് വിളിക്കുന്നു. ആ ശബ്ദ തരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജിയാക്കാൻ സാധിക്കും. അതുതന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യവും. അതുതന്നെയാണ് മോഹൻലാൽ പറഞ്ഞത്. മോഹൻലാൽ ആ രീതിയിലാണ് അതിനെ പറഞ്ഞത്. ഈ ശബ്ദതരംഗങ്ങൾ, ഈ കൈകൊട്ടുന്നതും അതുപോലെയുള്ള ഈ പാത്രങ്ങൾ തമ്മിലടിക്കുന്നതുമായ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച് ഈ ബാക്ടീരിയകളെയും അതുപോലെയുള്ള അണുക്കളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് ഒരു ശാസ്ത്ര സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഗൂഗിളിൽ പരിശോധിക്കാം. അത് വിശദമായി പരിശോധിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തെ ഇത്തരത്തിൽ അവഹേളിക്കേണ്ട ഒരു കാര്യവുമില്ല. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേതാവ്, പ്രിയപ്പെട്ട നടൻ, എല്ലാവരും ലാലേട്ട എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. അദ്ദേഹം സമൂഹത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സംഖ്യയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വേറൊന്നും പറയാനില്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ സംഖ്യയാക്കാൻ ഇത്തരത്തിൽ വലിയ ഡാൻസുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾ സംഖ്യയാണോ അദ്ദേഹം എന്നുള്ള കാര്യം അദ്ദേഹത്തോട് തന്നെ സമയം കിട്ടുകയാണെങ്കിൽ, അദ്ദേഹം പ്രതികരിക്കുകയാണെങ്കിൽ നേരിട്ട് ചോദിച്ചുകൊള്ളൂ. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും ഒരു അഭിനേതാവിനെ, ഒരു സാംസ്കാരിക പ്രവർത്തകനെ ഇത്തരത്തിൽ അവഹേളിക്കരുത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും മന്ത്രോച്ചാരണങ്ങളും അതുപോലെയുള്ള ഓത്തുകളും പ്രാർത്ഥനകളും ഒക്കെ നിറയുന്നത് അത് പോസിറ്റീവ് എനർജി അവിടെ നിറയുകയാണ്, അവിടെ അണുവിമുക്തമാവുകയാണ്, അവിടെ സ്റ്റെറിലൈസ് ചെയ്യപ്പെടുകയാണ്. അത് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ളതാണ്, ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുക. ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഹേളിക്കാൻ ഒരു സാധ്യത കിട്ടിയപ്പോൾ അത് അങ്ങ് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞ് ഈ രീതിയിൽ പെരുമാറുന്നത്, ഈ രീതിയിൽ പറയുന്നത് ഈ ഒരു കാലത്ത് ഒരിക്കലും നല്ലതല്ല. അദ്ദേഹം സമൂഹത്തിനും ജനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തി കൂടിയാണ്, അറിയാമല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണ ഭാരതത്തിനുണ്ട്, കേരളത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ രീതിയിൽ അവഹേളിക്കുന്ന ഈ ഒരു സംഭവം ഒട്ടും ശരിയായ ഒരു നടപടി ആയില്ല എന്നുള്ളത് വാസ്തവം. അദ്ദേഹത്തെ അവഹേളിക്കുന്നവർ ഓർക്കുക, അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് അംഗീകരിക്കുക, അല്ലെങ്കിൽ അവഹേളിക്കാതെയെങ്കിലും ഇരിക്കുക. അദ്ദേഹത്തെ അവഹേളിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് കൂടി ചോദിച്ചു പോകുന്നു. അദ്ദേഹം എവിടെ നിൽക്കുന്നു? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എവിടെ നിൽക്കുന്നു? ആ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച് അന്തരീക്ഷത്തിലെ ആ അണുബാധയൊക്കെ ഇല്ലാതാകട്ടെ, ഇല്ലാതാകും. എത്രയോ കാലം മുമ്പ് ഋഷിവര്യന്മാർ നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ അത് അംഗീകരിച്ചതാണ്, ചെയ്തു കൂട്ടിയതാണ്. ശബ്ദതരംഗങ്ങൾ, ഈ വേവ് ലെങ്ത്, പ്രത്യേക വേവ് ലെങ്തിലുള്ള, പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങളെ കുറിച്ചൊക്കെ ക്രിസ്റ്റ്യൻ ഹൈഗൻസിന്റെ വേവ് തിയറിയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. വേവ്സിന്റെ ശക്തിയെക്കുറിച്ച്, ഈ തരംഗങ്ങളുടെ ശക്തിയെക്കുറിച്ചൊക്കെ ഇതൊക്കെ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ളതാണ്. അത് ഒരാളുടെ മെക്കെട്ട് കയറാൻ, ശാസ്ത്രീയത അറിയാതെ, ഒന്നുമറിയാതെ, ഒന്നും ചിന്തിക്കാതെ ഒരു വ്യക്തിയുടെ മെക്കിട്ട് കയറാൻ ഉള്ള ഒരു സാധ്യതയായി മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.